അസ്സലാം വലൈക്കും ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ രണ്ടത്താൻ നമ്മൾ ഓകപാലത്തിനടന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക, പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കല്ലിട്ടാ. അങ്ങനെ വീഡിയോയിലേക്ക് പോകാം, ഏതായാലും അവിടെ ഒന്ന് പോയാക്കട്ടെ. ഏതായാലും നമ്മൾ ചാലിനുള്ളിൽ പോയാക്കട്ടെ. ഒക്കെ ലെവലാക്കിക്കൊണ്ട് കേട്ടോ. മായതിട്ടൊക്കെ ആകെ മണ്ണൊക്കെ അടഞ്ഞിക്കണ്, അതിന് അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. കുറേ മണ്ണും കല്ലും അടഞ്ഞിട്ടുണ്ട് ഇല്ലേ? അമ്മാരി കല്ലൊക്കെ അവിടെ ഒലിച്ചു വന്നിട്ടുള്ളു. ഇതിനുള്ളിൽ മണ്ണടഞ്ഞേക്കാണ് ഇപ്പോൾ. വെള്ളം നാറ്റ് ഇതിലുണ്ട്, വൈകി വരില്ലേ? ഇവിടെ ഈ സൈഡിൽ ആദ്യം ശരിയാക്കാത്തോണ്ട് ഇവിടെയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ വർക്കുകൾ തുടരുന്നു. ഈ ലെവലിലാണ് ഇപ്പൊ ക്ലിയറാക്കിക്കൊണ്ടിരിക്കണ്. ഈ വെള്ളം ഇപ്പൊ ഇതിനെ ഒഴുകി നേരെ ഒഴുകുവാത്തിനുള്ളിൽ ചാടുക. മറ്റപ്പോ ഈ സൈഡ് കൂടിയാണ് തന്നീന്. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു അടിഭാഗത്ത. ആദ്യം ചെയ്യേണ്ട പണി അപ്പൊ ചെയ്തത്, അത്ര ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ഈ തലവർ എത്തിയിട്ടുണ്ട്. ഈശോയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ വെള്ളം അപ്പൊ നല്ല കട്ടിയിലൊക്കെ താ, നല്ല കൊന്നിട്ട് കഴിച്ചിട്ടുണ്ട് ഈ സൈഡ്. സർവീസ് റോഡിന്റെ സൈഡൊക്കെ മൊത്തം മാന്തി പറിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ രണ്ടത്താണിയില് ഇപ്പൊ മാറ്റങ്ങൾ ഇട്ടാണ്ടിലെ. ഞാൻ അടിപൊളി ഒരു കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഇത് കുറച്ച് മുന്നേ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എത്ര മണ്ണ് ഭോഗപാദത്തിന് ചോട്ട് അടഞ്ഞിട്ടുണ്ട്. അതാണ് പരിപാടി. ഇപ്പൊ അവിടെ ആ തലക്കലാണ് ഊഴിച്ചുള്ളത്. ഊഴുവാത്തിനുള്ളിൽ വെള്ളം ചൊഴുകാനുള്ളത്. ഇവിടെ അമ്മാരി വെള്ളം വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ക്വാളിറ്റി ചെയ്ത് കേട്ടോ. ഏതായാലും ഭോഗപാലത്തിന്റെ ചോട്ട് കൂടി ഒന്ന് പോയാ കേട്ടില്ലേ? കല്ലും മുട്ടയൊക്കെ നിറഞ്ഞ് ഇപ്പൊ കുറെ വെണ്ണ ഒക്കെ വന്ന് ഇവിടെ അടഞ്ഞിട്ടുണ്ട്. ഓകുപാലത്തിൻ്റെ അടിയിലൂടെ ഒരു യാത്ര. ഇതാണ് ഇപ്പം ആ സൈഡില് ഓവിച്ചാൽ കൂടി വരുന്നത് കേട്ടോ. ഇപ്പം ഇതിലാണ് വെള്ളം വന്ന് ചാടല്. ഈ സൈഡ് ഈ സൈഡും ഇതിലാണ് വെള്ളം നായിട്ട് റോട്ടിൽ ഒഴുകി പോണത്. ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ ഈ സൈഡിൽ പോയി വെക്കാം.
ഇനി അടുത്ത മഴ മണ്ണ് നന്നായിട്ടാണ് ഒളിച്ചു പോകും. അങ്ങനെ വരും വെള്ളം അങ്ങോട്ട് ഒഴുകും. ഇവിടെ സെറ്റായി ഇതാ ഒരു ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇവിടെ കോയിലിട്ടുണ്ട്. ഇതാ രണ്ട് ഐറ്റ് ഉണ്ട് ഇവിടുത്തെ ഐറ്റ്. സർവീസ് റോഡ് ഇപ്പൊ വീതി കുറവാണ് ഇവിടെ. അപ്പൊ ഏതാലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് രണ്ടത്താണിയിലെ മാറ്റങ്ങൾ. ഇനി ഏതായാലും മുകളിൽ നിന്ന് പോയാക്കട്ടെ. അപ്പോൾ ഏതായാലും അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. ഇന്ന് ഏതായാലും ഇവിടുത്തെ നമ്മളെ രണ്ടത്താണിങ്ങാടിത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ അവിടെ ഒഴുകിയിട്ട് ആ വൈപ്പിലൂടെ ഇവിടെ കമ്പിയൊക്കെ സെറ്റാക്കി ചെയ്ത് വരണോ കേട്ടോ. ഞാൻ പീസ് വൈക്ക് വെച്ച് മെയിൻ റോട്ടിൻ്റെ സൈഡിലും ഇവിടെ മാന്ത തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ചാലുണ്ടാക്കാണ്ട് വെള്ളയിക്കാനേ ഇല്ലെങ്കിൽ ആകെ ഇപ്പോൾ മഴത്തെ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്ത് ആ ഭാഗത്തൊക്കെ പോകണത് മൊത്തമായിട്ട്. എന്താ ഈ സൈഡ് മൊത്തം വെള്ളം അതിൽ ഒഴുകിയിട്ടാണ് ഈ സർവീസ് റോട്ടിൽ ചാടി പോണത്. രണ്ടത്താണിയുടെ പുതിയ കോലാണിപ്പത്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ്. ഓജാലിൻ്റെ വർക്കാണ് ഇവിടെ തകർത്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മഴൻ്റെ മുന്നൊന്നും അറിഞ്ഞു മഴ പെയ്തപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും സംഗതി പൊടുത്തം വിട്ടിരുന്നത്. വെള്ളം നന്നായിട്ട് ഒഴുകിയിട്ട് അപ്പോൾ രണ്ടത്താണിയുടെ ഇത് കണ്ടില്ല മുകളിൽ നിന്ന് കാണാം. അങ്ങോട്ടാണ് ഇനി ചെയ്യാണ്ട് ചെയ്യാത്തോണ്ടാണ് മൊത്തമായിട്ടാണ് വിളിച്ചു പോയത്. അതില്ല ഒരു വണ്ടി കൂടെ നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ ആദ്യം റെഡി ആക്കണ്ടി ഇന്നൊക്കെ ക്ലിയർ ആയി. എന്തായാലും എല്ലാം റെഡി ആവട്ടെ. ഏതായാലും അപ്പുറത്ത് പറഞ്ഞ് മുറിച്ച് കിടക്കണി കുറച്ച് പ്രയാസം തന്നെയാണ്. ഇവിടെ എലമ്പടി സൈഡൊക്കെ മാന്തി സെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികം ഇവിടെ ചാടി കിടക്കണം പുറത്തു കൂടെയൊക്കെ ആയിട്ട്. കാരണം മൊത്തത്തിൽ രണ്ടത്താണി ആകെ മാറിക്കഴിഞ്ഞു. ഓവുചാലിൻ്റെ തിരക്കിട്ട പണിയാട്ടോ. ഇമേജ് റെഡി ആയാലേ ഇപ്പോൾ ഇവിടെ മഴ വെള്ളം റെഡി ആവുള്ളൂ. മറ്റൊന്നായി റോട്ട് കൂടെ ഒക്കെ പാടെ മണ്ണും ലെവലില്ലാതെ ഒലിച്ചു പോവാണ്. അങ്ങനെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ എന്നത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.